നമസ്കാരം. ഞാനിപ്പോൾ ഒരു ലൈവ് വന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഒരു കാറ് ഒരു നടൻ വാങ്ങിച്ചു. ആ നടൻ്റെ അമ്മ, അതായത് മല്ലിക ചേച്ചി, ആ കാറിനെ പറ്റി പൊങ്ങച്ചൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവരെ വല്ലാതെ ഉപദ്രവിക്കുന്ന, അതായത് തള്ളയെ അമ്മച്ചി, അമ്മായി എന്നുള്ള വാക്കുകളൊക്കെ വിളിച്ച് അവരെങ്ങനെ പരിഹസിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവർ അവരുടെ വീട്ടിലുള്ള വണ്ടികളെപ്പറ്റി ഒരു കാർ ഷോയിലാണ് അവരത് വിശദീകരിച്ചിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഈ കാറ് ഈ വീട്ടിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുള്ളത്, ആ റോഡ് മോശമായതിനെ പറ്റിയാണ് അവർ വ്യക്തമായി പറയുന്നത്. കാരണം ആ റോഡ് മോശമാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വണ്ടി ഇറക്കാൻ പറ്റത്തില്ല. അവർ 10-47 ലക്ഷം രൂപയോളം അവർ കറക്റ്റ് കെട്ടിവെച്ചിട്ടൊക്കെയാണ് അവർ വണ്ടി. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി സമ്പാദിച്ച് പൈസ ഉണ്ടാക്കി അവരതിനു വേണ്ടി ബംഗ്ലാവ് കെട്ടുക, കാറ് മേടിക്കുക, പ്ലെയിന് മേടിക്കുക ഒക്കെ ചെയ്യുമല്ലോ. അല്ലാതെ ഈ പൈസ എന്തിനാണ് നമുക്ക്? നമ്മൾ എന്തിനാണ് ഈ പൈസ സമ്പാദിക്കുന്നത്? നമുക്കൊരു ജന്മമല്ലേ ഉള്ളൂ. ആ ഒരു ജന്മത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ നമുക്ക് അനുസരിച്ച വിധത്തിൽ ചെലവാക്കാൻ വേണ്ടി, ഉപയോഗിക്കാൻ വേണ്ടിയാണ് നമ്മൾ സമ്പാദിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവരൊരു കാറ് വാങ്ങിച്ചു. അവരൊരു കാറില്ല, ഇഷ്ടംപോലെ കാറുണ്ടാവും. ലംബോഗിനി വാങ്ങിച്ചു, അത് അവർ രജിസ്റ്റർ ചെയ്തു. അത് പോണ്ടിച്ചേരിയിലോ അവിടെയോ ഇവിടെയോ ഒന്നുമല്ല കൊണ്ടുപോയി, നമ്മുടെ കേരളത്തിൽ കാക്കനാട് കൊണ്ടുപോയി അവർ രജിസ്റ്റർ ചെയ്തു, അതിൻ്റെ പൈസയൊക്കെ കെട്ടി. അപ്പം അവരിവിടെ തിരുവനന്തപുരത്ത് ആ കുത്തി ഇറക്കമാണ്, കുത്തി ഇറക്കവും കയറ്റവുമാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പം അവിടെ കൊണ്ടുവരുമ്പോൾ അതൊരു ഗട്ടറിലും കൂടെ വീണ് കഴിഞ്ഞാൽ അപ്പം ആ റോഡ് വളരെ മോശമാണെന്ന് അവർ പറഞ്ഞിട്ടല്ലേ ഉള്ളൂ. അത് ഒരു കാർ ഷോയിലാണ് അവർ പറയുന്നത്, എൻ്റെ മകൻ്റെ ലംബോദിനി. അത് ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പം ഇത്രമാത്രം ഓരോ വ്യക്തികളെയും നിങ്ങൾ ഇങ്ങനെ ഹത്യ ചെയ്യുന്നത് എന്തിന്? വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പിന്നെ എന്തെങ്കിലും ഒരു കൂട്ടായ്മ കൊണ്ട് നിങ്ങൾക്ക് ആരെങ്കിലും രക്ഷപ്പെടുത്തിയ ഒരു ചരിത്രം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മൾ ഇങ്ങനെയൊക്കെ എഴുതിയത് കൊണ്ട് അയാളെ എനിക്ക് രക്ഷപ്പെടുക്കാൻ പറ്റി, ഇല്ലെങ്കിൽ ഒരു സ്ത്രീയെ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റി, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതി തള്ളിയത് കാരണം ഒരു കുടുംബത്തെ രക്ഷപ്പെടുത്താൻ പറ്റിയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഓരോരുത്തരെയും പരിഹസിച്ച് പരിഹസിച്ച് ഓരോ മനുഷ്യരുടെ മനസ്സിലും തീ കോരിയിടാനല്ലാതെ എന്തിനാണ് പറ്റിയിട്ടുള്ളത്? അതാണ് ഞാൻ, കാരണം നമ്മൾ മലയാളികളാണ്. ഒരു കൈ സഹായം ഒരാളെ നമ്മൾ സഹായിക്കുകയാണ് വേണ്ടത്. വിദ്യാഭ്യാസവും വിവരവും ഏറ്റവും കൂടുതലുള്ള 29 സംസ്ഥാനങ്ങളിൽ കേരളത്തിന് മുൻതൂക്കമുണ്ട്. എന്നിട്ട് എന്താണ് ഈ വിവരമില്ലായ്മ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവരും ഒരു വയസ്സായ സ്ത്രീയല്ലേ? എന്തിനാണ്? അവരെ മക്കൾ എത്രയോ കഷ്ടപ്പെട്ട് ഉയർച്ചയിൽ എത്തി വന്നതാണ്. പണ്ട് നിങ്ങളെല്ലാം കൂടെ പൃഥ്വിരാജ് ഇംഗ്ലീഷ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ പയ്യനെ നിങ്ങൾ കൊല്ലാതെ കൊന്ന് കൊല വിളിച്ചിട്ട് നിങ്ങളെയൊക്കെ മക്കളെ നിങ്ങൾ ഇംഗ്ലീഷ് പറയാൻ വേണ്ടിയിട്ടല്ലേ പിന്നെ കോൺവെന്റിൽ കൊണ്ടുപോയി ചേർക്കുന്നത് അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയുള്ള മലയാളം മീഡിയത്തിൽ ചേർത്താൽ മതിയായിരുന്നല്ലോ. മലയാള ഭാഷയ്ക്ക് എന്താണ് കുഴപ്പം? എന്നിട്ടും നിങ്ങൾ നമ്മുടെ മക്കളെല്ലാം ഇംഗ്ലീഷ് പറയണമെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ പിന്നെ കോൺവെന്റുകളിൽ കൊണ്ടുപോയി ചേർക്കുന്നത്. അപ്പോൾ ആ കുട്ടി ഒരു ഇംഗ്ലീഷ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവനെ കൊന്നുകൊല വിളിച്ചു. ഇപ്പം അവരുടെ അമ്മ, എൻ്റെ മകൻ കാറ് വാങ്ങിച്ചു ലംബോഗിനി, അത് പിന്നെ കാറ് റോഡ് ശരിയില്ല, റോഡൊന്ന് നന്നാക്കണം, ഞാൻ പല പ്രാവശ്യവും, അവരൊരു നിഷ്കളങ്കമായിട്ടാണ് പറഞ്ഞത്, ഞാൻ പല പ്രാവശ്യം, നമുക്കും കൂടെ വേണ്ടിയിട്ടല്ലേ ആ കാറ് വണ്ടി റോഡിനെ പറ്റി അവർ പറഞ്ഞത്? നമ്മളും ആ റോഡിലേക്കൂടെ, റോഡ് നന്നായാൽ നമ്മുടെ വണ്ടിയും അതിലേക്കൂടെ പോവില്ലേ? റോഡ് നന്നായാൽ എല്ലാവരുടെ വണ്ടികളും റോഡിലേക്കൂടെ പോവാൻ പറ്റും. ആ റോഡ് നന്നായാൽ നമുക്കല്ലേ നല്ലത്? അതിനെ പൊങ്ങച്ചമാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുക, അതൊന്നും ശരിയായ പ്രവണതയല്ല എന്ന് പറയാനാണ് വന്നത്.